താരനും പൊടികൊഴിച്ചിലും ഒരിക്കലും മാറില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുവാണോ? ഇനി ആരും വിഷമിക്കേണ്ട, വണ്ടും വളരെ ഈസിയായി വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. മുടി വളരെ ഹെൽത്തിയായി എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാൻ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു അത്ഭുത റെമഡിയാണിത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ. എന്റെ പേര് അപർണ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെയർ ഗ്രോ ചലഞ്ച് ഡേ 3 ആണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഉറങ്ങി എണീറ്റ പോലെ തന്നെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, ഏർലി മോർണിംഗ് ആണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ്. സോ എൻ്റെ വേഷവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാളോ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവശ്യമുള്ള ഒന്നാണ്. ഡാൻഡ്രഫ് അഥവാ താരൻ മാറ്റിയെടുക്കാൻ, അതിന്റെ കൂടെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള അടിപൊളി റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി താരൻ മാറ്റിയെടുക്കാനുള്ള രണ്ട് സൂപ്പർ മെത്തേഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്പർ 1, തൈര് വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക്. സെക്കൻഡ് 1, കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങളുടെ വീട്ടിൽ തേങ്ങ അഥവാ നാളികേരം ഉണ്ടാവും, ഉണ്ടെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. മുടി കൊഴിച്ചിൽ ഇനി ഉണ്ടാവില്ല, അതുപോലെ തന്നെ മുടി വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി എടുക്കാനും പറ്റും. സോ എല്ലാവരും ഹാപ്പി ആയല്ലോ. 100% എഫക്റ്റീവ് നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ്, ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ല. കുട്ടികൾ മുതൽ എത്ര മുതിർന്ന ആളുകൾക്ക് വരെ ചെയ്യാവുന്ന ഒന്നാണ്. ഇതിന്റെ കൂടെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പൊ മനസ്സിലായാലോ, ഡാൻഡ്രഫ് മാറ്റാം, മുടി കൊഴിച്ചിൽ മാറ്റാം, മുടി വളരെ സോഫ്റ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിനടുത്തൊരു കുട്ടി ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട്. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരുന്നാൽ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു മടുപ്പ് വരും. സോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വീടിന്റെ ഫ്രണ്ട്സ് ആയിരുന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പോകുമ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മുടിക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുടി എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ, നമ്മളെ മുടിയിലുണ്ടാവുന്ന താരനും മുടി കൊഴിച്ചിലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അല്ലെ. ടു ബി ഫ്രാങ്ക്, ദൈവം സഹായിച്ച് എനിക്കിപ്പോൾ ഡാൻഡ്രഫിന്റെ ശല്യം ഇല്ല. സോ ഇങ്ങനെയുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇത്. കാര്യം രണ്ട് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലാവട്ടെ, ഈച്ചിങ് ആവട്ടെ, പുറ്റു പിടിച്ച പോലെയുള്ള താരൻ ഉണ്ടാവും, പൊടി പോലെയുള്ള താരൻ ഉണ്ടാവും, നന്നായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന താരൻ ഉണ്ടാവും, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കുവാണെങ്കിൽ, ഒരു സ്മൂത്തനിങ് എഫക്ട് കിട്ടുവാണെങ്കിൽ മുടി കൊഴിച്ചിലും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും എഫക്റ്റീവ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ വീടിന്റെ കാര്യം തന്നെയാണ്, അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ഒട്ടും സമയം കളയാതെ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ? കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇത് നമ്മളെ നാളികേരമാണ്. അപ്പോൾ ഒരു ചെറിയ നാളികേരം, ഒരു ഹാഫ് പോർഷൻ ഞാൻ നന്നായിട്ട് ചിരവി ഒരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നമ്പർ 1 ഇൻഗ്രീഡിയൻറ്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ തൈര് യൂസ് ചെയ്ത പോലെ അതിന് പകരം നമ്മളിവിടെ കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ പാലെടുക്കണം, അതായത് നാളികേര പാലെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതുമാണ്. സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മളെ പരിപാടികളൊക്കെ നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച്, വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് കാണാം. അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടല്ലോ, നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൈ വെച്ച് പിഴിഞ്ഞെടുക്കാൻ പോവാണ്, ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ്. ഓൾറെഡി ഞാനിപ്പോൾ ജ്യൂസ് എടുത്ത് വെച്ചു. ഒന്നാം പാലാണ്, ഒരുപാട് വെള്ളം ചേർക്കരുത്. അത്യാവശ്യം തിക്കായിട്ടിരിക്കണം, ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ടിരിക്കണം. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല. ഇനി നമ്മളെ സെക്കൻഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്.
ചെറുനാരങ്ങ നീരാണ്. താരൻ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയുമാണ്. അപ്പോൾ ഞാനിവിടെ ഓപ്റ്റ് ചെയ്യുന്നത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുത്ത് ഞാൻ ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് പോർഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പഴുത്ത നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നാരങ്ങയുടെ നീര് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഡൈലൂട്ട് ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡബിൾ എഫക്റ്റീവാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് ഡിമെറിറ്റ്സ് കിട്ടും. അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം. വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഇത് മാത്രമാണ്. സോ ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഒലീവ് ഓയിലാണ്. ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒലീവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഒഴിക്കാം, കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. സോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പം ഫോക്കില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഫോക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാനിതാ വരുവാണ്, നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കേട്ടോളൂ. അതിനുശേഷം തന്നെ പെട്ടെന്ന് ട്രൈ ചെയ്തോളൂ. 100% ഗ്യാരണ്ടീഡാണ്. നമ്മളെ ഹെയർ പാക്കുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത്, ഒരു റണ്ണിങ് കൺസിസ്റ്റൻസി ആവരുത്. നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലാണ് എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ എന്നെല്ലാം പറയും, കുറച്ച് ഭാഗങ്ങളിലേക്ക് നാളികേരെന്ന് പറയും. അപ്പം ഏതായാലും കുഴപ്പമില്ല, ഒന്ന് തന്നെയാണ്. സോ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൽ ചണ്ടികളോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. കാര്യം ഇതിൽ വല്ല ചണ്ടികളും ഉണ്ടെങ്കിൽ അതിന്റെ തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ തലയിൽ കുടുങ്ങിയാലും അവിടെ ഇറിറ്റേഷൻസും ഇച്ചിങ്ങും വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി. 7 ദിവസത്തിൽ ഒരു തവണ യൂസ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി കൂടിയാണ്. സോ ട്രൈ ചെയ്യണം. പിന്നെ ഇത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അടിപൊളി സ്മെല്ലാട്ടോ ഇതിന്. കാര്യം കോക്കനട്ട് മിൽക്ക് ആണല്ലോ, അതുകൊണ്ട് ബാഡ് സ്മെൽസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടായിരിക്കും, ചെറുനാരങ്ങ അതായത് ലെമൺ ജ്യൂസ് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്താൽ മുടി നരക്കില്ലേ, മുടി ഡാമേജ് ആവില്ലേന്ന്. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നതിന് മുൻപ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുവാണെങ്കിൽ, ഒരിക്കലും ചെറുനാരങ്ങ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത്. ചെറുനാരങ്ങ തേൻ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. എന്തെങ്കിലും ഒന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. എന്തെങ്കിലും ആയിട്ട് ഡൈലൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഇൻഗ്രീഡിയൻസ് ചെയ്യരുത്, മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഒരു ഹെയർ പാക്ക് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾക്ക് തൈര് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് പോലെ തന്നെ എഫക്റ്റീവാണ്. സെയിം എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ട്, വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, രാവിലെയാണ്. സോ നമ്മൾ പറഞ്ഞു വന്ന് നല്ല നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. വീക്ക്ലി വൺസ് മതി, അല്ലാതെ ഒരുപാട് ഡെയിലി ബേസിസിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി, അതിലുപരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. കാര്യം ഡാൻഡ്രഫ് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ നിങ്ങൾ ചെറുതായിട്ട് കാണാതെ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ പവറുള്ള കപ്പാസിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ രണ്ട് കാര്യങ്ങളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. എല്ലാവർക്കും മനസ്സിലായി, ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാറില്ല, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കാര്യം എത്ര പേർക്ക് ഇഷ്ടമായത് എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാമേ.